കെഎസ്എഫ് റെയ്ഡിൽ മന്ത്രി തോമസ് ഐസക്കിനെ തള്ളി സിപിഎം പരസ്യപ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് അനൂപ് ബാലചന്ദ്രൻ അനൂപ് ധനമന്ത്രിയുടെ പരസ്യപ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാക്കിയെന്നൊരു വാർത്താക്കുറിപ്പിലൂടെ സിപിഎം ഔദ്യോഗികമായി പറയുകയല്ലേ തീർത്തും അങ്ങനെ തന്നെ പറയാം സുജിയ കാരണം ധനമന്ത്രി തോമസ് ഐസക്കും ആനത്തലോട്ടം ആനന്ദനുമാണ് ഈ കെ എസ് എഫിലെ വിജിലൻസ് പരിശോധനയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇവർ രംഗത്തെത്താനുണ്ടായ സാഹചര്യം സി പി എം വിശദീകരിക്കുന്നത് കെ എസ് എഫ് ഐ ആരോ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ ഈ പ്രതികരണം തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും ആശയക്കുടപ്പങ്ങൾക്കും വഴി വെച്ചുവെന്നാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ആ ഒരു ഖണ്ഡിക വായിക്കുകയാണ് വിജിലൻസ് പരിശോധന സംബന്ധിച്ചുണ്ടായ ചില പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനത്തിനും പ്രചാരണത്തിനും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് കെ എസ് എഫ് പോലെ മികവാരണ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ ഈ പരിശോധനയെ ചിലർ ഉപയോഗിക്കുന്നത് കണ്ട് നടത്തിയ പ്രതികരണങ്ങളായിരുന്നു അത് അത്തരം പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് കൃത്യമായും ഇതിൽ പരസ്യപ്രസ്താവന നടത്തിയ രണ്ടുപേർ ധനമന്ത്രി തോമസ് ഐസക്കും മാനന്തരോട്ട മാനന്ദനുമാണ് ഈ രണ്ട് നേതാക്കൾക്കെതിരെയുള്ള കുറ്റപത്രമായി കൂടി മാറുകയാണ് ഈ സി പി എമ്മിൻ്റെ പ്രസ്താവന എന്തായാലും ഇത് ഇതിലും മാധ്യമങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ഒരു അവസരത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളും എതിരാളികളും ഉപയോഗിച്ചു അവർ കെ എസ് എഫ് തകർക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായി നടത്തി എന്നൊരു ആക്ഷേപം കൂടി സി പി എം ഇതിൽ ഉയർത്തുന്നുണ്ട് ഇത് മാധ്യമങ്ങൾ തുറന്നുവിട്ട വിവാദമല്ല പകരം സംസ്ഥാന മന്ത്രിസഭയിലെ ധനമന്ത്രി ഉയർത്തിയ വിവാദമാണ് ആ വിവാദത്തിലൂടെ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഈ നേതാക്കളെ വിമർശിക്കുമ്പോഴും ഇന്നലത്തേതുപോലെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ പോലെ പഴി മാധ്യമങ്ങൾക്കുമുണ്ട് എന്തായാലും കെ എസ് എഫ് ഇയെ വെള്ളപൂശിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് നേരത്തെ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം കെ എസ് എഫ് ബ്രാഞ്ചിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറ്റി വിശദീകരിച്ചിരുന്നു എന്നാൽ കെ എസ് എഫ് ഇ പൂർണ്ണമായും വെള്ളപൂശിയാണ് ഈ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ അതിനെ തകർക്കുന്നതിനായി സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന നീക്കം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന അവസാനിക്കുന്നത് എന്തായാലും വിജിലൻസ് പരിശോധനയാണ് കെ എസ് എഫ് ഇയെ സംശയ നിരലിൽ നിർത്തുന്നത് ഇതിൽ വിജിലൻസിനെതിരെയല്ല ആക്ഷേപം പകരം ഈ ഒരു വിവാദത്തെ വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമാണ് അതേസമയം ഇതിൽ പരസ്യ പ്രതികരണം നൽകിയ നേതാക്കൾക്കുള്ള ഒളിയമ്പ് കൂടിയാവുകയാണ് ഈ പ്രസ്താവന സുജയ വ്യക്തമാണ് അനൂപ് ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്